ഈ വർഷത്തെ വയലാർ പുരസ്കാരം കെ ആർ മീരയ്ക്ക് ആരാച്ചാർ എന്ന നോവലിനാണ് പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആധുനിക ക്ലാസിക്കാണ് ആരാച്ചാർ എന്ന് പ്രൊഫസർ എം കെ സാനു അധ്യക്ഷനായ പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി. കെ ആർ മീരയുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവലുകളിലൊന്നാണ് ആരാച്ചാർ. കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ രചിച്ച മരണത്തിന്റെ മണമുള്ള നോവലാണിത്. ആരാച്ചാർ കുലത്തിന്റെ അവസാന കണ്ണിയായ ചേതന മല്ലിക്കിന്റെ കഥയാണ് നോവൽ പറയുന്നത്. അച്ഛന്റെ പിൻഗാമിയായി ആരാച്ചാർ ആകേണ്ടി വരുന്ന ചേതനയുടെ അസാധാരണമായ അതിജീവനം നോവലിന് സ്ത്രീപക്ഷ വീക്ഷണം നൽകുന്നു. ആധുനിക സമൂഹത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന നോവലിനെ ആധുനിക ക്ലാസിക് എന്നാണ് നിരൂപകർ വിലയിരുത്തുന്നത്. വയലാർ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ എം കെ സാനുവാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഈ മാസം 27 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് വയലാർ അവാർഡ്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കെ ആർ മീര പ്രതികരിച്ചു. കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയായ കെ ആർ മീരയ്ക്ക് 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2013 ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സെൻട്രൽ ഡെസ്ക്, ടിവി ന്യൂ. കെ ആർ മീര കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. എഴുത്തുകാരൻ ബെന്യാമിനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കെ ആർ മീര 1977 ഏർപ്പെടുത്തിയ വയലാർ അവാർഡ് ഒരുപക്ഷേ കേരളത്തിലെ മുൻനിര എഴുത്തുകാർക്ക്, പ്രഗത്ഭമതികളായ എഴുത്തുകാർക്ക് കിട്ടിയ ലളിതാംബിക അന്തർജനത്തിൽ 77 തുടങ്ങിയ ആ ഒരു വലിയ നിരയുടെ അവസാനത്തെ കണ്ണിയായി കെ ആർ മീര എത്തി നിൽക്കുന്നു ആരാച്ചാറിൽ കൂടി. ആരാച്ചാർ എന്ന ഈ നോവൽ എഴുതുമ്പോൾ ഈ ഒരു അംഗീകാരം, ഇത്ര വലിയൊരു അംഗീകാരത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലുമില്ല. ഒരു പുസ്തകവും എഴുതുമ്പോൾ ഇതിന് എന്ത് അംഗീകാരം കിട്ടുമെന്നുള്ളൊരു ചിന്ത ഒരിക്കലും മനസ്സിൽ കൂടി കടന്നു പോകാറില്ല. ആരാച്ചാർ എഴുതുമ്പോൾ വാസ്തവത്തിൽ അതിന് കിട്ടാനിടയുള്ള പുരസ്കാരങ്ങൾ ഒരിക്കലും എന്നെ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടേ ഇല്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യം ഇത് വളരെ ഡീസൻ്റായ രീതിയിൽ, ആരെക്കൊണ്ടും കുറ്റം പറയിക്കാത്ത രീതിയിലൊന്ന് അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. അതായിരുന്നു എൻ്റെ മിനിമം ലക്ഷ്യം. അതുകൊണ്ട് അതിന് കിട്ടിയ എല്ലാ അംഗീകാരവും, അതിന് കിട്ടിയ എല്ലാ പ്രശംസയും, കിട്ടിയ ബോണസുകളാണ്. അതിനപ്പുറം ഞാൻ ഒരു അംഗീകാരവും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരു അവാർഡുകൾ സ്വപ്നം കണ്ടിരുന്നതുമില്ല. അല്ല, സാനുമാഷനെ പോലെയുള്ളവർ അംഗങ്ങളായ അവാർഡ് സമിതി പറഞ്ഞത് ഒരു ആധുനിക ക്ലാസിക് എന്നാണ്. ആ ഒരു ക്ലാസിക് തലത്തിലേക്ക് എത്തണമെന്ന് എഴുത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ കരുതിയിരുന്നു? ക്ലാസിക് തലത്തിലേക്ക് എത്തുമെന്ന് സ്വപ്നം കാണാൻ മാത്രം വിധിയൊന്നുമായിരുന്നില്ല ഞാൻ. പക്ഷേ അത് പുതുമയുള്ളതായിരിക്കണം എന്നെനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. എൻ്റെ രചനകളിൽ നിന്നും മലയാളത്തിലിറങ്ങുന്ന മറ്റു നോവലുകളിൽ നിന്നും ക്രാഫ്റ്റിൻ്റെ കാര്യത്തിലും പ്രമേയത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ അവതരണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ വ്യത്യസ്തത പുലർത്തണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. ഒരിക്കലും ആവർത്തിക്കരുത് എന്ന ശാഠ്യമുള്ള ഒരു ശാഠ്യം മാത്രമേ എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പിന്തുടരാറുള്ളൂ. ആ സ്ഥിതിക്ക് മറ്റൊരാളും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു നോവൽ എഴുതണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതൊരു വാശിയായിരുന്നു. അതിനപ്പുറം യാതൊരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല. ഇത് ക്ലാസിക്കായി വിലയിരുത്തപ്പെട്ടത് സാനുമാഷിൻ്റെ ഹൃദയവിശാലത. അതിനപ്പുറം ഞാനത് എഴുതുമ്പോൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് എഴുതി എഴുതി അത് എന്നെ കൂടെ വലിച്ചുകൊണ്ടു പോയൊരു നോവലാണ്. അല്ല, ശരിക്കും ഈ ആരാച്ചാർ ഒരു സാഹസികതയാണ് എന്ന് മീര തന്നെ പറഞ്ഞിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് സാഹസികതകൾ ഈ ഒരു എഴുത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സാഹസം കാട്ടുമ്പോൾ, അതിനെ ക്ലാസിക്കായി അംഗീകരിക്കപ്പെടുമ്പോൾ, അതിന് വയലാർ അവാർഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായി അതിനുള്ള ഒരു വലിയ അംഗീകാരമായി തന്നെ കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, ഇത് ബംഗാളിൽ അവിടെ പോയി താമസിച്ച് എഴുതിയതാണ് എന്നും കേട്ടിട്ടുണ്ട് ഈ നോവൽ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നോവലിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെന്നും അറിയാം. അങ്ങനെ അത്തരത്തിലുള്ള ഒരു എഴുത്തു സാഹസം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും പ്രതീക്ഷിക്കാമോ? എനിക്കങ്ങനെ ആഗ്രഹമുണ്ട്. വാസ്തവത്തിൽ ആരാച്ചാർ എഴുതുന്നതിന് മുൻപ് എൻ്റെ ഒരു പ്രധാന നോവലായി ഞാൻ വിചാരിച്ചിരുന്നത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീപക്ഷ രചനയാണ്. അത് പല കാരണങ്ങളാലും നീണ്ടുപോയി. കാരണം ഒരർത്ഥത്തിൽ ആരാച്ചാർ എഴുതുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പരിചയമില്ലാത്തൊരു പ്രദേശത്ത് ജനിച്ചു വളർന്ന, എനിക്ക് പരിചയമില്ലാത്തൊരു സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഞാൻ പരകായ പ്രവേശം നടത്തി എഴുതേണ്ടി വന്ന നോവലാണ് ആരാച്ചാർ. പക്ഷേ അതിന് ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നത് ബംഗാളിനെ സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങൾ ലഭ്യമായിരുന്നു. ബംഗാളിനെ സംബന്ധിച്ച് ധാരാളം ബംഗാളിനെക്കുറിച്ചുള്ള ബംഗാളിൻ്റെ ഏത് കാര്യത്തെപ്പറ്റി, ഏത് അംശത്തെപ്പറ്റിയും ധാരാളം ഗവേഷണ പുസ്തകങ്ങളും ധാരാളം വിവരങ്ങളും ഇൻ്റർനെറ്റിലാവട്ടെ പുസ്തകങ്ങളിലാവട്ടെ ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗവേഷണം വളരെ എളുപ്പമായിരുന്നു. പക്ഷേ കേരളത്തെക്കുറിച്ച് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന നോവൽ എഴുതണമെങ്കിൽ അതിനാവശ്യമുള്ള ഈ തരത്തിലുള്ള ഒരു വസ്തുതകൾ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നീണ്ടുപോയതാണ് ആരാച്ചാർ എന്ന നോവലിനെ എത്തിച്ചത്. ബെന്യാമിൻ, ഒരുപക്ഷേ വളരെ വൈകാതെ
കെ ആർ മീര ഒരു പുതിയ തലമുറയിലെ എഴുത്തുകാരിൽ ശ്രദ്ധേയമായിട്ടുള്ള കെ ആർ മീര അംഗീകരിക്കപ്പെടുന്നു. ബെന്യാമിൻ നേരത്തെ പലവട്ടം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സാഹിത്യ ലോകത്ത്. ഇത്തരത്തിൽ പുതിയ പരീക്ഷണങ്ങൾ, പുതിയ സാഹസങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്നതിൽ എന്ത് സന്തോഷം തോന്നുന്നു? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അതേ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് കെ ആർ മീരയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വയലാർ അവാർഡ് പോലെയുള്ള വളരെ വിരമിച്ച കേരള സാഹിത്യലോകം അംഗീകരിക്കുന്ന ഒരു പുരസ്കാരം ഞങ്ങളുടെ തലമുറയിലെ ഒരാൾക്ക് കിട്ടിയെന്നതിലുള്ള സന്തോഷം. ഞങ്ങളെപ്പോലെ പുതിയ തലമുറയിൽ എഴുതുന്ന ആൾക്കാരെ സാഹിത്യലോകം അംഗീകരിക്കുന്നു എന്നത് ഒരു വലിയ കാര്യമായി ഞങ്ങൾ കരുതുകയാണ്. കാരണം പുതിയ തലമുറയിൽ നിന്ന് എഴുത്തുകാരുണ്ടാവുന്നില്ല, അവരിൽ നിന്ന് മികച്ച സാഹിത്യമുണ്ടാവുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീരയെ പോലെ ഉള്ളവർ നിരന്തരം അംഗീകരിക്കപ്പെടുന്നത് എന്നത് വളരെ സന്തോഷമുള്ളതാണ്. പുതിയ സാഹിത്യ രചനയ്ക്ക് ഉണർവുണ്ടാവുന്നതാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശ്രീ ബെന്യാമിൻ, ഈ പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ പലപ്പോഴും സാഹിത്യകൃതികളിൽ കൊണ്ടുവരാൻ നമ്മുടെ പുതിയ തലമുറ എഴുത്തുകാർ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് പല വിധത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കൊക്കെ എഴുത്തിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട്, നമ്മുടെ പുതിയ തലമുറ എഴുത്തുകാർക്കും കഴിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടിയല്ലേ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ? അല്ല, എല്ലാ കാലത്തും പുതിയ തരത്തിലുള്ള എഴുത്തിനെ പഴയ തലമുറയും എന്താണ് പതിവ് വായനക്കാരും വിമർശിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുക എന്നുള്ളതാണല്ലോ ഒരു എഴുത്തുകാരൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അത് വിജയിക്കുന്നുണ്ട്, അത് പുതിയ വായനക്കാർ അംഗീകരിക്കുന്നുണ്ട്, അതിന് ധാരാളം വായനക്കാർ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് എന്താണ് വായന ലോകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന സൂചനകൾ കൊണ്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് പുതിയ തരത്തിലുള്ള പ്രവണതകൾ, രചനാ രീതികൾ നിശ്ചയമായിട്ടും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കെ ആർ മീര, ഒരുപക്ഷെ പെണ്ണെഴുത്ത്, സ്ത്രീപക്ഷ വായന ഇതൊക്കെ വളരെ വ്യാപകമായി ഒരു 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 പരിധിവരെയെങ്കിലും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ മുഖ്യ കഥാപാത്രമായിട്ടുള്ള, ചേതന മുഖ്യ കഥാപാത്രമായി നിൽക്കുന്ന ആരാച്ചാർ അംഗീകരിക്കപ്പെടുന്നത്. ഇതിനെ എങ്ങനെയാണ് ആ ഒരു പക്ഷത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് പെണ്ണെഴുത്തിനെയും സ്ത്രീപക്ഷ വായനയും ഒക്കെ വിമർശിക്കപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ ഈ കിട്ടിയ അംഗീകാരത്തെ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് വളരെ തമാശയാണ് തോന്നിയത് പെണ്ണെഴുത്തിനെ പറ്റി വീണ്ടും വീണ്ടും ചോദിച്ച് കേൾക്കുന്നു. അത് നിർത്താറായി എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് പെണ്ണെഴുത്തിനെ വിടാം. ഇത് യഥാർത്ഥ എഴുത്ത്, എല്ലാവർക്കും അവകാശപ്പെട്ട, എല്ലാവരും ആസ്വദിക്കുന്ന ഒരു എഴുത്തിൻ്റെ തലത്തിൽ നിന്ന് നമുക്ക് എഴുത്തിനെയും സാഹിത്യത്തെയും കാണാം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇത് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ എഴുതിയ നോവൽ തന്നെയാണ്. എൻ്റെ ലക്ഷ്യം ഈ നോവൽ എഴുതുമ്പോൾ ചരിത്രത്തിലുടനീളം കാണാതാവുന്ന, അദൃശ്യരാകുന്ന സ്ത്രീകളുടെ ജീവിതം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് പുരസ്കാര സമിതിയും ഈ പുസ്തകം, ഈ നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചപ്പോഴും അതിനുശേഷം പുസ്തകമായപ്പോഴും അത് ഏറ്റുവാങ്ങിയ വായനക്കാരും അംഗീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് സ്ത്രീപക്ഷ കഥകൾ, അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീയുടെ ചരിത്രം, സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, തലവേദനയല്ല എന്ന് തെളിയിച്ചൊരു നോവൽ കൂടിയാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഏറ്റുവാങ്ങിയവർ, ഇത് വായിച്ചവർ, ഇത് വീണ്ടും വീണ്ടും വായിച്ചവർ, അഭിപ്രായം അറിയിച്ചവരൊക്കെ ഇതിന് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമായ ഒരു പരിച്ഛേദമായി സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല മീര, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്, ബംഗാളിലേക്ക് പോയി എഴുതി. ബംഗാളിൽ നമുക്ക് റെഫറൻസിന് ഒരുപാട് ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യം, വസ്തുതകൾ ഒരുപാടുണ്ട് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടി. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ ഈ നോവൽ വായിച്ചവർ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. ബംഗാളിനെ ഇത്രയധികം ആഴത്തിൽ എങ്ങനെ ഇവിടെ നിന്ന് പോയി ഒപ്പിയെടുക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ജീവിത പരിച്ഛേദത്തെ നമുക്ക് പകർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്? അത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ നിങ്ങൾ ആദ്യത്തിൽ സംശയിക്കുന്നത്. എനിക്ക് പകരം ബെന്യാമിനോ, അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ നിന്ന് സന്തോഷ് കുമാറോ, സുഭാഷ് ചന്ദ്രനോ ഒക്കെ ആയിരുന്നു ഇത് എഴുതിയിരുന്നെങ്കിൽ ഈ വിധത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുമായിരുന്നു. അല്ല, സ്വാഭാവികമായി അത്തരത്തിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല അത്തരമൊരു സംശയം ഉണ്ടായത്. കാരണം അത് ഈ നോവൽ നൽകുന്ന സൂചനകൾ, ഈ നോവൽ നൽകുന്ന സന്ദേശം, അതൊക്കെ അത്തരത്തിൽ എങ്ങനെ അതിനെ കൃത്യമായി ഒപ്പിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംശയം ഈ പുരസ്കാര ലബ്ധി നേടിയിരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായി പോകുന്നതാണ്.
അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീയിൽ നിന്ന് ഇന്നതൊക്കെ പ്രതീക്ഷിക്കാവൂ എന്നുള്ളൊരു മുൻധാരണ പലപ്പോഴും നമ്മൾ വെച്ച് പുലർത്താറുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന നമ്മുടെ സമൂഹം എപ്പോഴും വെച്ച് പുലർത്താറുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എൻ്റെ നോവൽ മലയാളികളായ വായനക്കാർക്ക് ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഇത് എങ്ങനെ അംഗീകരിക്കപ്പെട്ടു എന്ന സംശയമോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ഹാങ് വുമൺ എന്ന പേരിൽ പെൻഗ്വിൻ്റെ ഹാമിഷ് ഹാമിൽട്ടൺ ഇത് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വായിച്ച മലയാളികളല്ലാത്ത വായനക്കാർക്കൊന്നും ഇത്തരം സംശയങ്ങൾ ഉണ്ടായതേയില്ല. അവരാരും എന്നോട് നിങ്ങളിതിന് ഇങ്ങനെ റിസർച്ച് നടത്തി, ഒരു സ്ത്രീയായ നിങ്ങൾക്ക് എങ്ങനെയും ഒരു ഐഡിയ കിട്ടിയെന്നൊന്നും ചോദിച്ചതേയില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീയുടെ ബുദ്ധിശക്തിയെ അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രതിഭയെ ഒരു തരം ഒരു ഒരു വിഭാഗക്കാർ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കപ്പെടും. അങ്ങനെ ആവേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കണ്ടേ ശ്രീ ബെന്യാമിൻ? അങ്ങനെ സ്ത്രീ ആയതുകൊണ്ട് അവിടെ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഇത് സാധ്യമാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകേണ്ട കാലമൊക്കെ മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിവ് സ്വാഭാവികമായി നമ്മുടെ സാഹിത്യ രംഗത്തും ഉണ്ടായി തുടങ്ങിയിട്ടില്ലേ? തീർച്ചയായിട്ടും മീരയുടെ ആ സന്ദേഹം അസ്ഥാനത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സ്ത്രീ എഴുത്തുകാരി ആയതുകൊണ്ടോ മാത്രമല്ല ആരാച്ചാറിനെ കുറിച്ച് അങ്ങനെ ഒരു ഒരു ഇതുള്ളത്. ഒരു പുരുഷ എഴുത്തുകാരൻ വിചാരിച്ചാൽ പോലും സാധ്യമാകാത്ത തരത്തിൽ അത്തരത്തിൽ ആഴത്തിൽ ചെന്നിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും എന്താണ് ചരിത്രപരമായ കാര്യങ്ങളും ഒക്കെ മീര ഇതിൽ ഗൗരവമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആരെയും അസൂയപ്പെടുത്തുന്ന പുസ്തകം എന്ന നിലയിലാണ് ഒരു പക്ഷേ ചോദ്യകർത്താവ് ആ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അത് സ്ത്രീ ആയതുകൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതല്ല. ഒരു എഴുത്തുകാരൻ ഏതൊക്കെ ഇടങ്ങളിൽ വരെ പോയി ഇത് എഴുതണമെന്നുള്ളതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു രചന നടത്തുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എവിടെ വരെയൊക്കെ പോകാമെന്നുള്ളതിൻ്റെ ഒരു ഒരു വലിയ ഉദാഹരണമാണ് ആരാച്ചാർ എന്ന കൃതി. ഒരുപക്ഷെ ഇന്ത്യൻ സാഹിത്യത്തിലെ തന്നെ ഒരു വലിയ ക്ലാസിക് പുസ്തകമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മീരയ്ക്ക് അഭിമാനപൂർവ്വം പറയാം അത് 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 പെണ്ണെഴുത്തൊന്നും അല്ലാതെ ഇത് എന്താണ് ഇത് സാഹിത്യം എഴുത്തു തന്നെയാണ് എന്നും അത് 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 പുരുഷൻ എഴുതുന്നതിനേക്കാൾ ഗൗരവമായി തന്നെ മീര അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും കെ ആർ മീര അവിടെ തന്നെയാണ് ഒരു ഒരു ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ ചരിത്രവും പാരമ്പര്യവും വർത്തമാനവും ഒക്കെ പകർന്നു നൽകാൻ ആ നോവലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെയാണ് ആ ഒരു ഇത് യാദൃശ്ചികമായി വന്നുപോയതാണോ അതോ കൃത്യമായി അതിലേക്ക് എത്തണം എന്ന് വിചാരിച്ചു തന്നെയായിരുന്നു ഈ യാത്ര തുടങ്ങിയത് എന്നുള്ളത്. പറഞ്ഞല്ലേ, ഇത് എഴുതി തുടങ്ങുമ്പോൾ ഈ നോവൽ എങ്ങനെയാവണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് ഒരു കയറ് പോലെ, തൂക്ക് കയറ് പോലെ തന്നെ വായിക്കുന്ന ആളിനെ ഒരു കുടുക്കിൻ്റെ അറ്റത്ത് ഒരു കുടുക്കിൽ ശ്വാസം മുട്ടിക്കുന്ന ഒന്നാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനപ്പുറം അതിനെപ്പറ്റി വലിയ ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അത് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ പക്ഷേ അതിൻ്റെ ഘടനയിൽ നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ സംഭവങ്ങളും ചരിത്രവും വളരെ സമർത്ഥമായിട്ട് ഇഴചേർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ചേതനയുടെ കഥ വളരെ കാലത്തിന് മുമ്പേ എൻ്റെ മനസ്സിലുള്ളതാണ്. അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയണോ, വിദേശ രാജ്യങ്ങളുടെ ഏതെങ്കിലും പശ്ചാത്തലത്തിൽ പറയണോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയണോ എന്നൊരു സന്ദേഹം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് ചേതനയുടെ കഥ പറയാൻ, ഇന്ത്യയിലെ സ്ത്രീകളുടെ ചരിത്രത്തിൻ്റെ ഒരു പുനർനിർമ്മിതി സാധ്യമാക്കാൻ ഒരു പക്ഷേ ഏറ്റവും നല്ലത് ഒരു ആരാച്ചാരുടെ ജോലി തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും അത് ബംഗാളിലാണ്, അത് ഞാൻ ആ എഴുതുന്ന സമയം വരെ ബംഗാളിലാണ് അവസാനത്തെ തൂക്കിക്കൊല സംഭവിച്ചതെന്നുള്ളതുകൊണ്ടുമാണ് ബംഗാളിലേക്ക് അതിൻ്റെ പശ്ചാത്തലം മാറിയത്. പക്ഷെ അത് എഴുതി തുടങ്ങിയ സമയം മുതൽ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കൈപ്പിടിയിലല്ല, ഇതെന്നെയും കൊണ്ട് പോകുന്ന ഒരു നോവലാണ്. ഒരു വായനക്കാരി എന്ന നിലയിലും ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ പ്രവർത്തിച്ചുള്ള പരിചയം കൊണ്ടും എനിക്കറിയാമായിരുന്നു ഈ കഥയുടെ ഒരു മാനങ്ങൾ ഏത് തലത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അത് ഞാൻ ആ കഥ എന്നെയും ഞാൻ കഥയെയും ഒരേപോലെ ചുറ്റിപ്പിണഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത്. എന്നാലും അവസാനമായി ഒരു ചോദ്യം കൂടി, പത്രപ്രവർത്തനം ഉപേക്ഷിച്ചിട്ടാണ് എഴുത്തിൻ്റെ വഴിയിലേക്ക് സജീവമായി രംഗത്തേക്ക് വന്നത്, ഇപ്പോൾ അതായിരുന്നു ഇതായിരുന്നു ശരി എന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? സത്യം പറയട്ടെ, എനിക്ക് പത്രപ്രവർത്തനത്തിനോടുള്ള പ്രണയം ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് സ്വീകരിച്ച ജോലി പത്രപ്രവർത്തകനുമാണ്. എഴുത്തിൽ ഞാൻ വഴിതെറ്റി വന്നതോ അല്ലെങ്കിൽ എനിക്ക് എൻ്റേതല്ലാത്ത തീരുമാനം കൊണ്ട് എത്തിയതോ ആണ്. പക്ഷേ എഴുത്തിൽ ഇപ്പോൾ ഞാൻ
എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം മലയാളത്തിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന ഒരു പുരസ്കാരമാണ് വയലാർ അവാർഡ്. അതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കപ്പെടുന്ന ഒരു പുരസ്കാരമാണ് ഓർമ്മപ്പെടൽ അവാർഡ്. ഇതിന് ആദ്യം കിട്ടിയത് നൂറിനാട് ഹനീഫ് മെമ്മോറിയൽ അവാർഡാണ് ഈ നോവലിന്. അങ്ങനെ മൂന്ന് അവാർഡുകൾ എഴുതിക്കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നോവലിനെ തേടി എത്തുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഞാനെടുത്ത അധ്വാനവും അതിൽ ഞാൻ നടത്തിയ പരീക്ഷണങ്ങളും അംഗീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് എൻ്റെ ഇതുവരെയുള്ള അധ്വാനവും പരിശ്രമവും പാഴായില്ല എന്ന് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എഴുത്തിൻ്റെ വഴിയിൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നതും. പിന്നെ പത്രപ്രവർത്തനത്തേക്കാൾ പത്രപ്രവർത്തനം ഒരു താങ്ക്ലെസ് ജോബാണ്, പക്ഷേ എഴുത്ത് അങ്ങനെയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ബെന്യാമിൻ്റെ കാര്യം അറിയാം, ബെന്യാമിൻ ഒരു ബ്രാൻഡ് ഫിഗറാണ്. എവിടെ പോയാലും ബെന്യാമിൻ്റെ ആട് ജീവിതത്തെപ്പറ്റി കേൾക്കാതെ നമുക്കൊരു പുസ്തകത്തെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ തലമുറയിലെ മിക്കവാറും എഴുത്തുകാരെല്ലാം അതുപോലെ ഓരോ ബ്രാൻഡ് ഉണ്ടാക്കി ബ്രാൻഡുകളായി നിലനിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ കൃത്യമായ ഒരു റീഡർഷിപ്പ് ബാങ്ക്, വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ അവർക്കൊരു അടിത്തറയുണ്ട്. അപ്പോൾ ഈ എഴുത്തിൻ്റെ വഴിയിൽ നമുക്ക് കിട്ടുന്ന വായനക്കാരുടെ സ്നേഹവും പ്രോത്സാഹനവും, ഇപ്പോൾ ഈ അവാർഡ് തന്നെ എനിക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടിയ അവാർഡാണെന്ന പോലെ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞ് ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് വായനക്കാരുണ്ട്. അവരെ അവരിൽ സാധാരണ വീട്ടമ്മമാരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, മറ്റ് എഴുത്തുകാരികളുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹം കിട്ടണമെങ്കിൽ ഒരു കഥ ഒരു കഥാകൃത്തിന് അല്ലെങ്കിൽ ഒരു ഭാവനയുണ്ട് ജീവിതത്തെ പുനർനിർമ്മിക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കൂന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എഴുത്തുകാരി ആയതിൽ എനിക്കിപ്പോൾ കുറ്റബോധമോ പശ്ചാത്താപമോ നഷ്ടബോധമോ ഒന്നുമില്ല. പക്ഷേ എന്നാലും നഷ്ടപ്രണയം എന്ന രീതിയിൽ പത്രപ്രവർത്തനം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ നഷ്ടപ്രണയം അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ തിരിച്ച് ആ അതിലേക്കും കൂടി ഒന്ന് പിന്നെയും ചുവട് വയ്ക്കാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എന്തായാലും അഭിനന്ദനങ്ങൾ കെ ആർ മീര, ഒരിക്കൽ കൂടി വയലാർ അവാർഡ് നേടിയതിന്, ആരാച്ചാർ എന്ന കൃതിക്ക് കിട്ടിയ ഈ വലിയ അംഗീകാരത്തിന് വളരെയധികം നന്ദി. കെ ആർ മീരയ്ക്കൊപ്പം ബെന്യാമിന് ചർച്ചയിൽ പങ്കെടുത്തതിന്.